ഒമിക്രോൺ ഇന്ത്യയിൽ സ്ഥിരീകരിച്ചു. കർണാടകത്തിൽ രണ്ട് പേരിലാണ് ഒമിക്രോൺ വൈറസിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഞാനിതൊരു പ്രിപ്പയർ ചെയ്ത് പറയുന്ന വീഡിയോ ഒന്നുമല്ല, ആക്ച്വലി ന്യൂസ് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയതാണ്. ആക്ച്വലി നമ്മുടെ വൈറസ് ഒമിക്രോൺ പുതിയ വേരിയൻ്റ്, അതിന് ഈ മീഡിയയൊക്കെ കാണിക്കുന്ന പോലെ ഇത്രത്തോളം നമ്മൾ പാനിക് ആവേണ്ടതുണ്ടോ എന്നാണ്. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് കൊറോണയെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന്. മാസ്ക് യൂസ് ചെയ്യുന്നത്, ഹാൻഡ് വാഷ് ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുക, ഈ മൂന്ന് കാര്യങ്ങൾ, അനാവശ്യമായ കൂട്ടം കൂടുതൽ ഒഴിവാക്കുക, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി കോവിഡിനെതിരെ എടുക്കേണ്ട സ്റ്റെപ്പുകൾ. അതുതന്നെയാണ് ഒമിക്രോണിനെതിരെയും നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇത് നവംബർ 14 മുതൽ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയം കൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അത് പടർന്നിട്ടുണ്ടാവും. ഇന്ത്യയിൽ ഈ രണ്ട് പേരിലായിരിക്കില്ല, ഒരുപാട് പേരിലേക്ക് അത് എത്തിയിട്ടുണ്ടാവാം. എന്നിരുന്നാൽ കൂടി നമ്മൾ പാനിക് ആവേണ്ട യാതൊരു ആവശ്യമില്ല. സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം പറയുന്നത് അവിടെ വന്ന ആളുകളിൽ മരണനിരക്ക് വളരെ കുറവാണ്. മറ്റൊന്ന്, വളരെ മൈൽഡായിട്ടുള്ള ലക്ഷണങ്ങൾ, സാധാരണ ഒരു ജലദോഷത്തിൻ്റെ മൂക്കൊലിപ്പ്, ചെറിയ തൊണ്ടവേദന, ചെറിയ പനി, അത്രയൊക്കെ ഉള്ളൂ ഇതിന്, ചെറിയ ചുമ, ഇത്രയൊക്കെ ഉള്ളൂ ലക്ഷണങ്ങൾ. അല്ലാതെ ഈ ഭീകരമായ ഒരു ലക്ഷണങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്ത് കേട്ടിട്ടില്ല. മറ്റൊരു കാര്യം, വാക്സിനെതിരെ ഈ വൈറസ് എങ്ങനെ പ്രതിരോധിക്കും, വാക്സിനെതിരെ എങ്ങനെ, മറ്റൊരു കാര്യം എല്ലാവർക്കും സംശയമുള്ളൂ, വാക്സിനേഷൻ ഈ വൈറസിനെതിരെ ഫലപ്രദമാണോ എന്നാണ്. അതിന് ഇതുവരെയുള്ള റിപ്പോർട്ടിൽ നമുക്ക് ഒരു കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ, സൗത്ത് ആഫ്രിക്കയിൽ തന്നെ വാക്സിൻ എടുത്ത ആളുകളിൽ ഈ വൈറസ് ബാധിച്ചപ്പോൾ ഉണ്ടായ ലക്ഷണങ്ങൾ വളരെ മൈൽഡാണ്. വാക്സിൻ എടുക്കാത്ത ഒരാളിലേക്കാൾ വളരെ മൈൽഡായിട്ടുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. ആ റിപ്പോർട്ട് പ്രകാരം നമുക്ക് പറയുന്നത് വാക്സിനേഷൻ എഫക്റ്റീവ് ആണ് എന്നാണ്. അതുകൊണ്ട് തന്നെ വാക്സിൻ എടുക്കാത്ത ആളുകൾ ഉടനെ തന്നെ വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്യുക. കോവാക്സിനും കോവിഷീൽഡും ഒക്കെ വളരെ നല്ല മികച്ച വാക്സിനുകളാണ് എന്നാണ് WHO വരെ പറയുന്നത്. അപ്പോൾ വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. വാക്സിൻ എടുക്കുന്നതിലൂടെ നിങ്ങളെ സുരക്ഷിതമാക്കുകയും സമൂഹത്തിന് ഒരു സുരക്ഷിതത്വം കൂടുതൽ കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വാക്സിൻ ഇതുവരെയുള്ള റിപ്പോർട്ട് പ്രകാരം ഫലപ്രദമാണ് വാക്സിനേഷൻ എടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാനായിട്ട്. വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. പാനിക് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആസ് എസ് നമുക്ക് മൂന്ന് കാര്യങ്ങൾ അറിയാം. ആ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. മാസ്ക് ഇടുക, സാനിറ്റൈസ് ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുക.